ഹായ് ഫ്രണ്ട്സ്, പഞ്ചവനത്തത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഒരുപാട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു. ഇനിയിപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ എല്ലാ ദിവസവും മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ചെടികൾ, അത് എല്ലാ വീട്ടിലും ഉള്ളത് തന്നെ, പഴയ വെറൈറ്റി ചെടികളൊന്നും ഇല്ല, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്തരാന്നുള്ള വിചാരത്തിൽ നമ്മൾ വൈകുന്നേരമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം എല്ലാം കരിഞ്ഞുണങ്ങി ഇരിക്കുകയാണെങ്കിൽ അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നൂത്ത് എടുക്കണം ചെടിയല്ല. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് അഞ്ചുവിൻ്റെ വീടാണ് കേട്ടോ, അഞ്ചുവിൻ്റെ വീട്. അപ്പോൾ അഞ്ചുവാണ് നട്ടേക്കുന്ന ചെടികളാണ്, ഇതൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ കുറേയൊക്കെ അങ്ങ് ചെറു വാടിയിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചിരിക്കും. ഇതൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ, മണി പ്ലാന്റ്. സൈഡിൽ വെച്ചിരിക്കുക, ഇത് നമ്മുടെ ഒരു സമയത്ത് നല്ല ട്രെൻഡായിട്ടുള്ള ടർട്ടിൽ വൈൻ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും ഉള്ളത് കണ്ണാടി ചെടിയുടെ കുറച്ച് കളക്ഷൻസ് ആണ്. ഇത് ഒരു വെറൈറ്റിയാണ്, പിന്നെ അതിൻ്റെ തന്നെ പച്ച കളറായത് എല്ലാം ഒരു ഈ മഴ ആയതുകൊണ്ട് ഒരുമാതിരിയൊക്കെ നിൽക്കുകയാണ്. കണ്ട് ഇതിൻ്റെ ഇടയിൽ കണ്ടോ, ടർട്ടിൽ വൈൻ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി, ഇതുപോലെ ഇങ്ങനെ. ഇത് വേറൊരു കണ്ണാടി ചെടിയാണ്, കണ്ണാടി ചെടിയായത്. ഇതെല്ലാം കണ്ണാടി ചെടികളാണ്. ഇതൊരു ഇലച്ചെടിയാണ്, ഇതിൻ്റെ പേരാണ്, ഇതിന് പേരെന്ന് പറഞ്ഞുകൂടെ. ഇത് കുറച്ച് ഞങ്ങൾ അവിടെ പോയി വാളകത്ത് പോയപ്പോ ഞങ്ങൾ മേടിച്ചു, ഒരു തണ്ടേ ഉള്ളായിരുന്നു. പക്ഷെ അതൊന്ന് നല്ലോണം അങ്ങ് ബുഷിയായിട്ട് അങ്ങ് വളർന്നത് 30 രൂപ. ആ, ഒരു കൊച്ചു തണ്ടേ ഉള്ളായിരുന്നു, 25-30 രൂപ. ഇത് ഞങ്ങൾ പോയപ്പോ അറിയാം, ഞങ്ങളൊരു സ്ഥലത്ത് നടിച്ചു മറ്റ ചെടിയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പം ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറെ കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് അടിക്കും വെച്ചി എടുത്തൊന്ന് ചെടിയാണ്. പടന്ന് പോകുന്ന എന്തൊരു പേരെനിക്ക് അറിഞ്ഞൂടെ, അതൊക്കെ സിങ്കോണിയത്തിന്റെ വെറൈറ്റി ആണ് തോന്നുന്നത്. ഇത് നമ്മുടെ അരേലിയ, ഇത് ബിഗോണിയ. ഇത് തന്നെ, ഇതൊരു സ്പൈഡർ പ്ലാന്റാ. ഇത് ഒരു തണ്ട് കൊണ്ട് നല്ലോണം വളരുന്നുണ്ട്. ഇതൊക്കെ എന്തുവാണ്, ഇതിന്റെ ഒന്നും പേരറിയോ, പേരറിഞ്ഞൂടെ. ഇത് ഞാൻ കൊണ്ടെത്തിട്ടുണ്ടെന്നേ. ഒരുപാട് ദിവസം പേരൊന്നും അറിയാൻ വയ്യ. ഇത് എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ അയ്യത്ത് തരുന്ന സാധനമാണ്. കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി, അങ്ങനെ എടുത്തോണ്ട് വന്നെ. പിന്നെ പലയിടത്തും നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല രസം, നല്ല ഭംഗിയായിട്ടില്ല. ഒരുപാട് ദിവസമായി ചെടിയുടെ അടുത്തോടൊക്കെ ഞാൻ വന്നിട്ട്, അതാ എല്ലാം കരിഞ്ഞൊക്കെ നിൽക്കുന്നു. പിന്നെ ഇത് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ഇതെല്ലാം പലതരം നമ്മുടെ വെറൈറ്റി ചേമ്പുകളാണ്. ഇതെല്ലാം ഞങ്ങൾ ഇവിടെ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറക്കുന്ന പ്രാൻ ഹണ്ടി മീഡിയ ഒക്കെ ഞങ്ങൾ ഇടാം. ഇവിടെയൊക്കെ ഇത് ഒരുപാടുണ്ട്. ഇതെല്ലാം ആ ചേമ്പുകൾ ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ നിന്നൊക്കെ പറക്കും. ഇതെല്ലാം ഇത് ജമന്തിയാണ്. ഈ സാധനം നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, നമ്മളെ
നാടും നാട്ടുവഴിയും പിന്നെ അങ്കമാടി എന്നുള്ള ഒരു വീഡിയോയില്. അപ്പൊ ഞങ്ങളിത് കാണിച്ചിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളിത് പറിച്ചുകൊണ്ട് പോയിട്ട് നട്ടുവെച്ചിട്ടുണ്ടെന്ന് വീട്ടില്. അപ്പൊ ആ അസംഭവമാണിത്. ഇതിന്റെ ഒന്നും പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ കാണുമ്പോ നല്ല ഭംഗി. ഇതൊക്കെ ഞങ്ങൾ ഓരോടത്ത് പോകുമ്പോൾ കളക്ട് ചെയ്തോണ്ട് വരുന്നതാ. ഒരുപാട് കണ്ണാടി ചെടിയാണ്, കണ്ണാടി ചെടിയ. നല്ല വേറാണ്. ഇതിന്റെ ഓരോ ഇലയ്ക്കും പ്രത്യേകതയുണ്ട്. ഇത് പിള്ളേരെ ട്യൂഷന് പോയിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്ന ചെടിയാ. ഞങ്ങൾക്ക് ഇച്ചിരി പ്ലാന്റ്സിന്റെ ഒക്കെ ക്രേസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവര് കൊണ്ടുതരുന്നതാ ഞങ്ങൾക്ക് ചെടിയൊക്കെ. ഇത് കണ്ണാടി ചെടിയാണ്, ഇത് വേറെ ഇത് മറ്റേ നമ്മളപ്പുറത്ത് നിന്നതാണ്. ഇതെല്ലാം ഉണങ്ങല്ലോ, ഇനി വെള്ളം ഒഴിച്ച് വേണം. ഇതൊക്കെ നേരെയാണ്. പിന്നെ ഇത് നമ്മള് വാങ്ങിച്ചത്, ഞാൻ വാങ്ങിച്ചതാ. എന്നിട്ട് എനിക്ക് അതൊന്ന് പന്നലായി പോയി. അഞ്ജുന അത് കിളിച്ച് നല്ല രസമൊരു വിഷയമായിരുന്നു. കുഞ്ഞു പൂവുണ്ട്, കണ്ണാടി ഇതെല്ലാം വാടി നിൽക്കുകയാണ്. വെള്ളമൊക്കെ ഒഴിക്കുമ്പോ ഒരു ദിവസമായി കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട് കണ്ണാടി ചെടി. ഇതറിയാലോ എല്ലാവർക്കും, അഗ്ലോണിമ. അഗ്ലോണിമ ഇതിപ്പോ എനിക്ക് ഒരെണ്ണേ ഉള്ളായിരുന്നു, ഇതിപ്പം രണ്ട് മൂന്ന് നാല് തൈ ആയിട്ടുണ്ട്. ഇതെനിക്ക് പിന്നെ ഈ ചട്ടിയുടെ കാര്യം പ്രത്യേകം പറയണം. ചട്ടി എന്റെ അണ്ണ എനിക്ക് ഉണ്ടാക്കി തന്നെയാണ്, സിമിന്റ് കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ചട്ടി. ലോക്ക്ഡൌണിന്റെ ആ സമയത്തൊക്കെ ഇവർക്കൊക്കെ ഒരു ക്രേസ് ആയിരുന്നു ചട്ടി ഉണ്ടാക്കുന്നത്, ചെടിച്ചട്ടിയൊക്കെ. അപ്പൊ അങ്ങനെ തണ്ണ ഉണ്ടാക്കി കൊടുത്ത ചട്ടി. ഒരു കലാകാരനാ നമ്മള് നേരത്തെ കണ്ട അതേ കണ്ണാടി ചെടിയാണ്. പക്ഷെ അതിൽ നിന്ന് ഇപ്പം വെറൈറ്റി ആയിട്ട് ഒരൊറ്റ നിറത്തോട് കൂടിയിട്ട് അതിൽ നിന്ന് തന്നെ പുതിയതാണ്. ഈ കണ്ണാടി ചെടിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിനെ മാസം മാറി എന്നൊക്കെ പറയാറുണ്ട് ഓരോരുത്തര്. എന്ന് വെച്ചാല് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഈ കണ്ണാടി ചെടിയിൽ നിന്ന് തന്നെ വേറെ വെറൈറ്റി ഇലകളോട് കൂടിയിട്ട് പുതിയത് ഉണ്ടാവി വരുന്നുണ്ട്. അണ്ട് അങ്ങനെ തന്നെ ഇതിൽ നിന്നുണ്ടായതാണ് ഈ വെറൈറ്റി പച്ച ഇല. അല്ലല്ല, അതിന്റെ തന്നെ അതിൽ നിന്നുണ്ടായതാ പച്ച ഇല. ഇതൊരു ഇത് മണി പ്ലാന്റ് ആണ്. ഇത് വാടി സിങ്കോണിയാണ്, നമ്മൾ നേരത്തെ കണ്ട പച്ചയുടെ വെറൈറ്റി. ഈ സംഭവം കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഞങ്ങൾ അങ്കമാടി അങ്കമാടി പോയപ്പം അവിടെ പറിച്ചെടുത്തതാ, ഇങ്ങനെ ചട്ടിയിലോട്ട് നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് റോഡ് സൈഡിന്നൊക്കെ കിട്ടുന്നതാ. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്, ഇത് രാജീവനുള്ള സ്പൈഡർ പ്ലാന്റ്. ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്, കുറച്ചും കൂടെ പച്ച ഉണ്ടായിരുന്നു. ഈ വെയിലടിച്ച് പിന്നെ അറിയാലോ നമ്മള് കണ്ടല്ലോ. നമ്മുടെ ബിഗോണിയുടെ തന്നെ വേറൊരു കുഞ്ഞലയോട് റോഡ് സൈഡിൽ നിന്ന് സംഭവം. ഇതെല്ലാം ഞങ്ങൾക്ക് റോഡിൽ നിന്ന് കിട്ടുന്നത്, പക്ഷേ ബിഗോണിയ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നല്ല കൂടി ചെടികളാണ്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾക്ക് റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നതാ. ഇവിടുത്തെ ഒരു തുളസിത്തറ. ഇത് കണ്ണാടി ചെടിയാണ്, ഇതൊരു വെറൈറ്റി കണ്ണാടി ചെടി. ഒരു മഞ്ഞ പോലെ ഒക്കെ ഇരിക്കും, അതുകൊണ്ട് ഇല ഉണ്ടോ. ഇത് ഇത് പഴുത്തേന്റെ ഇതല്ല തന്നെ, അല്ല വേറൊരു മഞ്ഞ മഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടോ. ഇടയ്ക്കല്ല മഞ്ഞ, പക്ഷേ ഇത് ആദ്യം ഈ മഞ്ഞ നല്ല തോനെയുണ്ടായിരുന്നു, ഇപ്പൊ വരുന്നതിനൊക്കെ മഞ്ഞനിറം കുറവാണ്. ഇത് നമ്മുടെ ലക്കി ബാമ്പു ആണ്, നല്ല പച്ചയായ ഇതിന്റെ ഇല. പക്ഷേ എന്റേത് ഇവിടെ മഞ്ഞ നിറത്തിലായിരിക്കുന്നത്, നല്ല വെയിലാണ് രാവിലെ അടിക്കുന്നത്, അത് കാരണം മഞ്ഞ നിറത്തിലിരിക്കുകയാണ്. എന്ത് തുളസി, അത് നമ്മുടെ രാമതുളസി. രാമതുളസിയാണ്, രാമതുളസി നല്ല മണം അതിന്. പിന്നെ ഇത് നമ്മുടെ ഒരു ഇലച്ചെടിയാണ് ഇരിക്കുന്നത്, ഒരു ഇലച്ചെടി.
പിന്നാണ്ട് ഇവിടെ ചെമ്പരത്തി ഒക്കെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ചെമ്പരത്തി നമുക്കൊരു കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ ചെമ്പരത്തി കളക്ഷനൊക്കെ അമ്മയുടെയാണ്. അമ്മ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് അമ്മയ്ക്ക് ചെമ്പരത്തിയോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മ ചെമ്പരത്തി ഭയങ്കര ഭക്തി കേട്ടോ, അതുകൊണ്ടാണ്. നല്ല കളറാണ്. വേലിത്തെറ്റി പണ്ടൊക്കെ അമ്മ കൊണ്ട്, പക്ഷെ ഇതിപ്പോ ഞങ്ങളുടെ വേലി മതിലിൽ നിന്ന് തന്നെ ഇങ്ങനെ കിളിച്ച് വരും. പക്ഷെ ഞങ്ങളത് പൊഴിച്ച് കളയുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ നിർത്തിയേക്കും. അത് നല്ല എന്നും പൂവുണ്ട്. അതിന് പണ്ടത്തെ തെറ്റുകളാണ്. അത് ഞങ്ങൾ മണി പ്ലാന്റ്. മണി പ്ലാന്റ് ഞങ്ങളുടെ ഏറി തന്നെ ഒരുപാടുണ്ട്. നമ്മുടെ പണി പിന്നെ ഈ സംഭവം ഇത് അത് നമ്മുടെ ബോർഡറായിട്ട് ഒക്കെ വെക്കുന്നത് ശരിയാ. പണ്ടൊക്കെ ഇതൊരു ഫാഷനാണ്, നല്ല സൈഡിൽ ഇങ്ങനെ നട്ടി പിടിക്കുന്നത്. ഇതൊരു ഓർക്കിഡാണ്. ഇതിപ്പോ മഴയായതുകൊണ്ട് നല്ല പൂത്ത് നിന്ന പൂവൊക്കെ പോയി. മഴയായതുകൊണ്ട് എല്ലാം ഒരു പരിപാടി നിൽക്കാണ്ട് ചെടിയല്ല. ഇതല്ല നമ്മുടെ ഇത് ബോർഡർ ഗ്രാസ്. ഇത് ഇങ്ങ് വളർന്നങ്ങ് ചെറിയൊരു തണ്ടുകൊണ്ട് വെച്ചതാ. അതിന്റെയൊന്നും പേരെനിക്കറിഞ്ഞു. ഇതെല്ലാം നമ്മുടെ കണ്ണാടി ചെടി ഒന്ന് പിരിച്ചു നടത്തതാണ്. ഇത് ആന്തൂറിയം. ഈ ആന്തൂറിയം മഴ സമയമായപ്പോഴത്തേനും നശിച്ചു പോയി. ഇനി പിരിച്ചു വരുവായത് നിറച്ച് എന്നും പോവായിരുന്നു ആന്തൂറിയത്തിൽ. ഇത് നമ്മുടെ കണ്ണാടി ചെടിയാണ്. ഇത് നമ്പ്യാർവട്ടമാണ്. ഇത് കണ്ട, ഇത് അടുക്ക് നമ്പ്യാർവട്ടമാണ്. കണ്ടോ നല്ല തട്ടുണ്ടായിന്. നല്ല തട്ടോടുകൂടിയ അടുക്ക് നമ്പ്യാർവട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ അതാ വേറൊരു നമ്പ്യാർവട്ടം വേറൊരെണ്ണം കൂടെ നിൽപ്പുണ്ട്. അത് പക്ഷേ നമുക്ക് ഒറ്റ ഇതളേ ഉള്ളൂ. ഈ നമ്പ്യാർവട്ടത്തിന് ഒറ്റ ഇതളേ ഉള്ളൂ. ഇനി ഇതൊരു വേറൊരു ചെമ്പരത്തിയാണ്. ഇതിൻ്റെ പൂത്ത് ഇതിലെ പൂത്ത പൂവില്ല കാണിക്കാനേ. ഇത് മൊട്ട് വന്നിരിക്കുമ്പോൾ നാളെ പൂക്കൂടും. ഇതൊരു റെമ്പൂട്ടാനാണ്. ഇത് ഞങ്ങൾ കൊണ്ടുവച്ചിട്ടൊരു 3 കൊല്ലം ആവുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് കാ പിടിക്കുകയാണ്. ഇതിൻ്റെ 3 കായേ ഉള്ളത്. ഇത് ഞാൻ കുഴയാണോ വരിക്കാന്നോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ നിർത്തിയേക്കണം. ഇത് പനിക്കൂർക്ക എന്ന് പറയും. ഞാൻ വരാം. രണ്ട് ഡിസൈനുണ്ട്. ഇത് 2 സൈസാണ്. ഇത് വേണ്ട ബോർഡർ വെള്ളയുള്ള ഒരു പനിക്കൂർക്ക. ഇതല്ലാതെ നമ്മുടെ ഇത് നമ്മുടെ കിളിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതിനൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ വളർത്തിയേക്കുന്നതാണ്. ഇത് ഇതൊരു വള്ളി റോസയാണ്. ഇത് പൂത്തിട്ടില്ല. വേണ്ട മൊട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് പൂത്തില്ല ഇതുവരെ. ഇത് ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടി. ഇത് എന്നും പൂവായി. നല്ല കുഞ്ഞു പൂ, നീളത്തി പൂ, നല്ല പൂവായി. ഇപ്പം മഴ ആയതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ പൂ കുറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് നിറച്ചാണ് അതിൻ്റെ പൂ. ഇതൊരു ചെമ്പരത്തി. ഇത് അടുക്ക് ചെമ്പരത്തി. 2 തട്ടുള്ള ചുമന്ന നമ്മുടെ ചെമ്പരത്തിയുടെ തന്നെ തട്ടായിട്ട് കിടക്കുന്ന ചെമ്പരത്തിയാണ്. അതായത് ഞാൻ കാണിച്ചു തരാം. അടുക്ക ചെമ്പരത്തി. അത് പൂത്തില്ല. ഇത് കൊടത്തെറ്റി. നമ്മുടെ പഴയ നാടൻ തെറ്റിയായി കാണുന്നു. ഇതൊക്കെ ഒരു സീസൺ സമയത്ത് നിറയെ പൂവാണ്. ഇത് വേണ്ട മുട്ട. ഇത് വേറൊരു ചെമ്പരത്തിയാണ്. കാണാം വേറൊരു ചെമ്പരത്തിയാണ്. ഇതിൻ്റെയാണ് ഇതിൻ്റെ ചുമപ്പാതാണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ ചെമ്പരത്തി. ഇതിൻ്റെ ചുമപ്പ്. പക്ഷെ ഇത് പൂത്ത പൂവില്ല, മൊട്ടായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഈ തട്ടായിട്ട് നിൽക്കുന്നതിൻ്റെ ചുമന്നയാണ് അത്. പിന്നെ ഇന്ന് നമ്മുടെ ചെമ്പരത്തി അല്ല, ഇത് നമ്മുടെ നാടൻ ചെമ്പരത്തി. ഇതാണ്. ഇത് നമ്മുടെ കണ്ണാടി ചെടിയുടെ ഒരു വെറൈറ്റി കണ്ണാടി ചെടിയാണ്. മഞ്ഞയും മെറൂണും കൂടാണ് കൂടാ. ഇതെല്ലാം കണ്ണാടി ചെടി. നമ്മുടെ കണ്ണാടി ചെടിയുടെ ഒരുപാട് വെറൈറ്റി ഞങ്ങൾ ഒരിടത്ത് പോയി ഒപ്പിച്ചതാല്. അതെ, അവിടെ ഇഷ്ടംപോലെ കണ്ണാടി ചെടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഞങ്ങള് ഓരോ തണ്ട് മേടിച്ചുകൊണ്ട് വന്ന് ഒപ്പിച്ചെടുത്തേ പോയി. പിന്നെ ഇതെന്തുവാ നിങ്ങൾക്ക് അറിയാമോ? അറിയാല്ലേ. ഇത് നമ്മുടെ വേലിക്കയിലും നമ്മുടെ മതിലിലും ഒക്കെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കലംപോട്ടി. നമുക്ക് ഒരു ഇഷ്ടം തോന്നി കൊണ്ടുവന്നു, പക്ഷെ നിറച്ചും മോട്ട്. പക്ഷെ അവിടെ റോഡ് നിൽക്കുന്ന കണക്കൊന്നും ഒന്നും നമ്മുടെ ഈ വീട്ടിൽ കൊണ്ടുവന്നത് പൂക്കുന്നൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ കണ്ണാടി ചെടി. വീണ്ടും കണ്ണാടി ചെടിയിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാം കണ്ണാടി ചെടിയാണ്. എല്ലാം വെറൈറ്റി വെറൈറ്റി കണ്ണാടി. പക്ഷെ ഒരുപാട് നശിച്ചു പോയി ഈ മഴയത്ത് ഞാനത്.
നല്ല ഇത് നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കണ്ണാടി ചെടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെൽവെറ്റ് ഇല്ലേ, നമ്മുടെ വെൽവെറ്റ് തുണിയുടെ കണക്കിരിക്കുന്ന നല്ല സ്പോഞ്ച് ഇതാണ്. ഇത് ഭയങ്കര ഇഷ്ടമായത് എനിക്ക്. പിന്നെ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇത് ഞങ്ങളൊരു ഹണ്ടിങ്ങിലൂടെ കൊണ്ടുവന്നതാണ്. ഇതിന്റെ ഇത് നമ്മൾ കാണിച്ചു തരാം. ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ഇത് മൊത്തവും ആ അയ്യ മൊത്തവും സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഇത് പേരെനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെടിയാണ്. ഇന്നലെ എനിക്കൊരു കേക്കിനൊരു ഓർഡർ ഉണ്ടായിരുന്നെ, അത് വാങ്ങിക്കാനായിട്ട് അയാൾ വന്നപ്പോൾ. അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ കേക്കിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഓർഡർ ആയതാണ്. അപ്പോൾ അത് എല്ലാം റെഡ് വെൽവെറ്റ് ആണ്, അതുകൊണ്ടാണ് പിന്നെ കാണിക്കാഞ്ഞത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഫ്ലേവർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വീഡിയോ കാണിക്കും. കണ്ടല്ലോ, ഞങ്ങൾ കൊടുക്കട്ടെ. നേരത്തെ കണ്ട ആ കണ്ണാടി ചെടിയുടെ ഞങ്ങൾ പറഞ്ഞില്ലേ ഗോൾഡ് നിറമാവുന്നു, കണ്ടോ മഞ്ഞ. ആ നല്ല ഭംഗിയാണ് ആ കണ്ണാടി ചെടിയാണ്. അണ്ടാ വേറെ അതിന് തന്നെ വേറെ ഒരു ഇല ഈ നിറത്തിനെക്കാട്ടിലും ലൈറ്റ് നിറമാണ് ഇതിന്. ഇത് വേറൊരു കണ്ണാടി ചെടി വേറെ സൈസ് ആടി പിടിച്ച് കിടക്കും. ഇതിൻ്റെയൊക്കെ ഇലയ്ക്കൊരു പ്രത്യേകത, വെയിലടിക്കുന്നതും വെയിലടിക്കാത്തതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊരു കണ്ണാടി ചെടിയാണ്. ചെമ്പരത്തിയുടെ ഒരു വെറൈറ്റിയാണിത്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉള്ള വെറൈറ്റിയാണ് ചെമ്പരത്തി. ഇതൊരു ഇത്ര ഇലയിൽ പോകുമ്പോൾ ഇത് വെൽവെറ്റിൻ്റെ കണക്ക് ഭയങ്കര കുടം പോലെ വെൽവെറ്റ് ചെയ്യുന്നു. ചീരച്ചെടി എന്നൊക്കെ പറയും, പിന്നെ ഞങ്ങൾ വെൽവെറ്റ് ചെടി എന്ന് പറയും. പലയിടത്ത് പലയിടത്തായിരിക്കും പറയുന്നത് നമുക്കറിഞ്ഞു. ഇത് വേറൊരു ചെമ്പരത്തിയാണ്. ഇവിടെ കുറച്ച് കളക്ഷൻ ഉണ്ട് ചെമ്പരത്തികൾ, കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ അമ്മയുടെ നല്ലത്. വേറൊരു ചെമ്പരത്തി നമ്മൾ നേരത്തെ കാണിച്ചു, അതിൻ്റെ കുഞ്ഞ് പൂവാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതിൻ്റെ തന്നെ വലിയ പൂവാണ്. ഇതൊരു റോസയാണേ, പണ്ട് മുതലേ എല്ലാ വീട്ടിലുള്ള റോസയാണ്. പഴയ റോസ പട്ടുറോസ എന്ന് പറയും. പക്ഷെ ഇതിവിടെ ഇങ്ങനെ ഒരു മുള വെച്ചിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഇടയിലായതുകൊണ്ട് അങ്ങോട്ട് തെളിച്ചില്ലാത്ത. ഇത് നാല് മണി പൂവാണ്. ഇതിൻ്റെ വെള്ള അതുകൊണ്ട് വെള്ള ഇവിടെ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ വെള്ളയാണ്. നാല് മണിയാകുമ്പോൾ ഇതിങ്ങനെ പൂത്ത് നിൽക്കും. അതിൻ്റെ അരിയാ ഇത്, ഈ കറുത്ത കളറാണ്. ഇത് നമ്മുടെ വേണ്ട ചെമ്പരത്തി, തന്നെ വെള്ള ചെമ്പരത്തിയാണ്. ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന ഇത് എൻ്റെ തലയെ തേക്കാൻ വേണ്ടി ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത്. അതെ, അഞ്ചിൻ്റെ മുടിയുടെ രഹസ്യം തന്നെ ഈ കറ്റാർ വാഴ. ഇത് അരച്ചങ്ങ് തേക്കും, അതിൻ്റെ പൾപ്പെടുത്ത് തലേത്തേക്കും. അതാണ് അഞ്ചിൻ്റെ കാർക്കൂന്തലിൻ്റെ രഹസ്യം. പൂർണ്ണ നീണ്ട മുടിയുടെ രഹസ്യമാണ് ഈ കഥ. അയ്യോ, സീക്രട്ട് പുറത്തായി. ഇത് എൻ്റെ കിളിക്കൂടിൻ്റെ മണ്ടെ ഞാൻ വളർത്തിയിട്ടിരിക്കുന്ന തട്ടൽ വൈനാണിത്. ഇത് ഒരുപാട് നീളം ഉണ്ടായിരുന്നു. ഇവിടുത്തെ അച്ഛൻ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ്, കാണാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് എൻ്റെ ചെടി മുറിച്ചു കളഞ്ഞു. കുറച്ച് സാൽവിയയുടെ വെറൈറ്റി കളക്ഷനാണ് ഇത്. പിങ്ക്, ഇത് കണ്ട് ഡബിൾ ഷെയ്ഡിൻ്റെ എല്ലാം റെഡ് അല്ല, ഇത് ഓറഞ്ച്. ഓറഞ്ച് ഓറഞ്ച് വെള്ള. ഇതൊരു ചുമന്ന തെറ്റി. ഇത് ഞാൻ കലത്തിലിങ്ങനെ വച്ചേക്കുന്ന തട്ടൽ വൈന. ഇത് എല്ലാവർക്കും അറിയാം, നമ്മുടെ തട്ടൽ വൈനാണ് ചേരുന്നത്. ഇത് വേറൊരു ഇത് ഹാർട്ട് തട്ടിൽ വൈൻ അല്ല, ഇത് ഹാർട്ടിൻ്റെ ഹാർട്ട് ഷേപ്പ്, ഹാർട്ട് വൈനോ അങ്ങനെ അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത് നമുക്കറിഞ്ഞില്ല, പേരറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ ഹാർട്ട് ഷേപ്പ് ഇരിക്കും.
അതിൻ്റെ ഇല എന്ന് പറഞ്ഞാണ്ട് ഇലയെന്ന് പറഞ്ഞാലേ ഹാർട്ട് ഹാർട്ട് ചട്ടി വൈനോ അങ്ങനെ അങ്ങനെ എന്തോ ഇതിന്റെ പേര് പറഞ്ഞു. ഇത് മണി പ്ലാന്റ് ആണ്, അങ്ങനെ മണി പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ്, അത് സ്പൈഡർ പ്ലാന്റ് ആണ്. കാട് നീങ്ങുന്ന നേരത്തെ സ്പൈഡർ പ്ലാന്റ്, ഇവരുടെ ബേബി പ്ലാന്റ്സ്. അത് പച്ച കളറാണ്, വെറും പച്ച, ഒരു ബാഡി ബോർഡർ ഒന്നുമില്ല, പച്ച കളറാണ്, കടും പച്ച. ഇത് മണി പ്ലാന്റിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ്. എന്റെ വെള്ളയും പച്ചയും കൂടെ തന്നെ. അതിന്റെ പേരെന്ന് പറഞ്ഞത് അത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് എല്ലാവർക്കും അറിയാം വാണ്ടറിങ്, വാണ്ടറിങ് നല്ല പച്ച കളറിന്റെ. ഇത് എന്നൊരു കുഞ്ഞു തയ്യാന്ന് പറയും, എപ്പി സിയുടെ കുഞ്ഞു തയ്യാണ്. ഇപ്പൊ അത് പാളന്ന് വെളിയിലോട്ട് വരുന്നേ ഉള്ളൂ. എപ്പി സി ആണ് ഇത്. പേരൊന്നും അറിയത്തില്ല. ഇത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പേരെന്തുവാണോ ഉണ്ടോ, പേരറിയില്ല, പേരറിയത്തില്ല. ഇതൊരു പേരറിയാത്ത ഒരു പേരറിയാത്തൊരു ചെടിയാ. നല്ല പേര് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടേക്കണേ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. എന്റെ പേര് അതും ഹാങ്ങിങ് ആണ്, പ്ലാന്റ് ആണ് ഇരിക്കുന്നത്. ബേബി പ്ലാന്റ്. ഇത് എപ്പി സി ആണ്, നേരത്തെ കാണിച്ച പച്ച എപ്പി സിയുടെ ബ്രൗൺ ഷെയ്ഡാണ് അത്. അതിന് പൂവൊക്കെ ഉണ്ട്, റോസ് കളർ, റോസ് കളർ പൂവുണ്ട്. ഒരു ഇത് ഒരു മണി പ്ലാന്റ് ആണ്. ഇത് കുറച്ച് നീളമുള്ള ഇലയാണ്. നമ്മൾ നേരത്തെ വട്ടം വട്ടം പോലെ ഇരിക്കുന്ന ഇലയാണ്. വെറൈറ്റി ഇലയാണ്, വെറൈറ്റി നീളം. ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതാ. ഗോൾഡൻ ഗോൾഡൻ പോത്തോസ്, നല്ല ഗോൾഡൻ പോത്തോസ് ആണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ഹാങ്ങി, ഇത് ഒരുപാട് ഹാങ്ങി ആയത് ഞാൻ മുറിച്ച് വേറെ നട്ട്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ.